തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ ചിത്രീകരണത്തിനിടെ സായുധ വേഷവും മേക്കപ്പും അഴിക്കാതെ സിഗരറ്റ് വാങ്ങാൻ ലൊക്കേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ രണ്ട് സഹനടന്മാർ മുംബൈ നഗരത്തെ മണിക്കൂറുകളോളം ഉദ്യോഗത്തിലാഴ്ത്തി നഗരവാസികൾ ഇവരെ കണ്ടതോടെ മുംബൈയിൽ സായുധ സംഘം ഇറങ്ങിയെന്ന വാർത്ത കാട്ടുതീ പോലെ പടരുകയും ഉടൻ തന്നെ പോലീസ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏഴ് സ്റ്റേഷനുകളിലെ പോലീസും തീരരക്ഷാസേനയും തിരച്ചിലിനും ഇറങ്ങി പിന്നീടാണ് ഋതിക് റോഷന്റെ പുതിയ ചിത്രത്തിലെ സഹനടന്മാർ വേഷം അഴിക്കാതെ ലൊക്കേഷൻ ചാടി സിഗരറ്റ് വാങ്ങാൻ മാർക്കറ്റിൽ എത്തിയതാണെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത് എന്നാൽ ജനത്തിന്റെ സമാധാനം കെടുത്തിയതിന് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് സിനിമാക്കാർ തന്നെ ജനമനസ്സുകളിൽ ഉണ്ടാക്കി വച്ച ലക്ഷണമൊത്ത ഭീകരവേഷം ധരിച്ച രണ്ടുപേർ നഗരത്തിൽ വാനിൽ വന്നിറങ്ങിയാൽ ജനം പേടിക്കാതിരിക്കുമോ അതുമാത്രമേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ ഋതിക് റോഷൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ ചിത്രീകരണത്തിനിടെയാണ് ജൂനിയർ നടന്മാരായ ബൽറാമിനെയും അബ്ബാസിനെയും ഭീകരന്മാരാണെന്ന് ധരിച്ച് പോലീസ് പിടികൂടിയത് ചിത്രത്തിൽ ചെറിയ വേഷമിടുന്ന ഇരുവരും തങ്ങളുടെ കോസ്റ്റ്യൂം നീക്കാനുള്ള മെനക്കേട് ഓർത്ത് അതും ധരിച്ച് പുറത്തിറങ്ങുകയായിരുന്നു നഗരവാസികൾ കണ്ടതോടെ മുംബൈയിൽ സായുധ സംഘം ഇറങ്ങിയെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു തുടർന്ന് മുംബൈ പോലീസ് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു ഏഴ് സ്റ്റേഷനുകളിലെ പോലീസുകാരും തീരരക്ഷാസേനയും സംയുക്തമായി തിരച്ചിൽ തിരച്ചിലിറങ്ങുകയും ചെയ്തു കടക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തിയത് ഇവരുടെ വാഹനത്തെ പിന്തുടർന്ന പോലീസ് ഒടുവിൽ എത്തിച്ചേർന്നതാവട്ടെ സിനിമ ലൊക്കേഷനിലും ആസൂത്രിത നീക്കത്തിലൂടെ തങ്ങൾ കീഴ്പ്പെടുത്തിയത് വേണ്ടി വേഷം കെട്ടിയവരെയാണെന്ന് പോലീസിന് മനസ്സിലായത് അപ്പോഴാണ് തമാശയായി തീർന്നെങ്കിലും ഇരുവർക്കുമെതിരെ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിച്ചതിനും ജനങ്ങളുടെ സമാധാനം കെടുത്തിയതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ സിനിമാ നിർമ്മാണ കമ്പനി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്